രാജ്യത്തെ 130 കോടി ജനങ്ങളെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വിവാദം നടക്കുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 138 കോടിയിൽ അധികമാണ്. ബാക്കി 8 കോടിയെ പ്രധാനമന്ത്രി അശ്രദ്ധ മൂലം വിട്ടുപോയതാണെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവണമെന്ന് ട്വിറ്ററിലൂടെ ശശിതരൂർ MP. രാജ്യത്ത് 130 കോടി ജനങ്ങളല്ല, 138 കോടി ജനങ്ങളാണ് ഉള്ളതെന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്നത് ശരിക്കും ലജ്ജ തോന്നുന്ന കാര്യം തന്നെയാണ്. രാജ്യത്തെ 130 കോടി ജനങ്ങളെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വിവാദം നടക്കുകയാണ്. ആ 130 കോടിയിൽ ഞാനില്ല എന്ന ക്യാമ്പയിൻ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. എന്നാൽ ആ പ്രസംഗത്തെ ട്രോളിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ രംഗത്ത്. ഇന്ത്യയുടെ ജനസംഖ്യ 138 കോടിയിലധികമാണ്, പ്രധാനമന്ത്രി 130 കോടിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും ബാക്കിയുള്ളവർ തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ CAA NRC വിഷയത്തിൽ വ്യാകുലപ്പെട്ടിരിക്കുകയാണെന്നും ശശി തരൂർ ട്വീറ്റ് ചെയ്തു. അശ്രദ്ധ മൂലമാണ് ബാക്കി 8 കോടിയെ പ്രധാനമന്ത്രി വിട്ടുപോയതെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവണമെന്നും ട്വിറ്ററിലൂടെ തരൂർ ആവശ്യപ്പെട്ടു. രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് രാജ്യത്തെ 130 കോടി ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പല യുഗങ്ങളായി പല തലമുറയിൽപ്പെട്ട മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഈ രാമക്ഷേത്രമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞ 130 കോടി ജനങ്ങളിൽ ഒരാളായ ഞാൻ പല തലമുറകളിൽപ്പെട്ട മഹാന്മാരുടെ ത്യാഗത്തിന് മുന്നിൽ ശിരസ് കുനിച്ച് വന്ദിക്കുന്നു. മോദിയുടെ പ്രസംഗത്തെക്കുറിച്ച് ആക്ഷേപഹാസ്യ രൂപേണയാണ് ശശി തരൂർ കുറിച്ചത്. സംഘപരിവാറിന്റെയും RSS വലിയ അജണ്ടയായിരുന്ന രാമക്ഷേത്രത്തിന് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രധാനമന്ത്രി ശിലയിട്ടത്. ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലെ പ്രസംഗത്തിൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ആഗ്രഹിച്ച പുണ്യപ്രവൃത്തിയിലേക്കാണ് രാജ്യം ഇപ്പോൾ കടന്നത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതിനു പിന്നാലെ 130 കോടി ജനങ്ങളിൽ ഞങ്ങളില്ല എന്ന ശക്തമായ ക്യാമ്പയിനും രാജ്യത്തൊന്നാകെ അലയടിച്ചിരുന്നു. ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിഭാഗവും, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും. സ്വാതന്ത്ര്യ സമരത്തെ കൂടി അവഹേളിക്കുന്ന പരാമർശമാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചത്. സ്വാതന്ത്ര്യ സമരത്തോളം പ്രാധാന്യമുള്ള പോരാട്ടത്തിലൂടെയാണ് സംഘപരിവാറുകാർ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാദം. ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ച ആ വലിയ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അത്രയേ ബോധ്യമുള്ളൂ എന്ന് വേണം കരുതാൻ. അല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയുന്ന ഒരു മഹത് വ്യക്തിയും ഇങ്ങനെ ഒരു പരാമർശം ഒരിക്കലും നടത്തില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് അറിയുന്നവർക്ക് പ്രധാനമന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പുച്ഛിച്ച് തള്ളുകയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാണും. ഇന്ത്യൻ ജനാധിപത്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ 130 കോടി ജനങ്ങൾ അംഗീകരിച്ച നിർമ്മാണ പ്രവർത്തനമാണ് അയോധ്യയിൽ നടന്നത് എന്ന് പറയുമ്പോൾ ചിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. പക്ഷേ രാജ്യത്ത് 130 കോടി ജനങ്ങളല്ല, 138 കോടി ജനങ്ങളാണ് ഉള്ളതെന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്നത് ശരിക്കും ലജ്ജ തോന്നുന്ന കാര്യം തന്നെയാണ്. രാമക്ഷേത്രം മതേതരത്തിന്റെ ഭാഗമായി പടുത്തുയർത്തുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്നവർ വരെ രാമക്ഷേത്രം പണിയുന്ന കാര്യത്തിൽ യോജിക്കുന്നില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 21 കോടി ജനങ്ങളുടെ വോട്ടാണ്. BJPയുടെ സഖ്യകക്ഷികളെ ചേർത്താൽ 27 കോടി. എന്നാൽ അതിനപ്പുറത്ത് 3 ഇരട്ടിയോളം ജനങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. അവർ BJPയുടെയോ സംഘപരിവാറിന്റെയോ ആശയങ്ങളോട് യോജിക്കാത്തവരാണ്. ആ മനുഷ്യരൊക്കെയും അയോധ്യയിൽ പണിയാനിരിക്കുന്ന രാമക്ഷേത്രത്തോട് യോജിക്കുന്നുവെന്നാണോ മോദി പറയുന്നത്? ഒരു രാജ്യത്തിന്റെ തന്നെ തലവനാണ് അദ്ദേഹം, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ തുറന്നടിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നതും.